ീനാരായണ പരമ ഗുരവേ നമ ഈ പുതുവർഷം നമ്മൾക്ക് എങ്ങനെയാണ് പുതുവർഷമായിരിക്കേണ്ടത് ഇത് നവം നവമായിട്ടുള്ള ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുമ്പോഴാണ് അത് പുതുവർഷമാകുന്നത് അതല്ല എങ്കിൽ അത് നമ്മുടെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ദിനം തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ കാണുന്നു ഒരുപാട് വർഷങ്ങൾ നമ്മളിങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള കടന്നുപോക്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മനസ്സിനും ബുദ്ധിക്കും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഇത് മൂന്നവസ്ഥകൾ നമുക്കുണ്ട് പക്ഷേ ജാഗ്രത അവസ്ഥയാണ് അല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയിലാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത് പ്രശ്ന പരിഹാരവും ഈ ജാഗ്രതാവസ്ഥയിൽ തന്നെ ആയിരിക്കണം സ്വപ്നം സ്വപ്നം കാണുന്ന സമയത്ത് ജാഗ്രതാവസ്ഥയാണ് ചിന്തിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് അത് സ്വപ്നം സ്വപ്നമായിട്ടിരിക്കും ഗാഠനിദ്ര എന്ന് പറയുന്നത് സുഷുപ്തി എന്ന് പറയുന്നത് ഈ രണ്ട് ജാഗ്രതവും സ്വപ്നവും ഇല്ലാത്ത ഒരു തലമാണ് അവിടെയാണ് നമുക്ക് സുഖം ലഭിച്ചിട്ടുള്ളത് ഉറക്കം ശരിയാകാത്ത ആളുകൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് മരുന്ന് കൊടുത്താണ് ഡോക്ടർമാർ അവരെ ഉറക്കുന്നത് കാരണം അവരുടെ മനസ്സ് അത്രമാത്രം ടെൻഷനായിരിക്കും ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി മനസ്സ് കലുഷിതമായിരിക്കും അപ്പോൾ ഈ പുതുവർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി കലുഷമാകാതിരിക്കണം അതിനെ പരമാവധി ശാന്തമായ ഭാവത്തിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം അതിന് വിഘാതമായി നിൽക്കുന്ന അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക വിഘാതമായി നിൽക്കുന്ന അത് ശാന്തിക്കും സമാധാനത്തിനും സുഖത്തിനും വിഘാതമായി നിൽക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് ബുദ്ധൻ അത് സൂചിപ്പിക്കുന്നുണ്ട് ആശാഹി പരമം ദുഃഖം നമ്മുടെ ആഗ്രഹങ്ങൾ അതിന് യാതൊരു കണ്ട്രോളില്ലാത്തതുകൊണ്ട് അതിങ്ങനെ പാറിപ്പറം നടക്കുക അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ നമ്മുടെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ച് പുറപ്പെടുന്ന പോലെ നമ്മൾ ഈ പുതുവർഷത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആനന്ദത്തെ സുഖത്തെ പുറത്ത് തേടാതെ ഇരിക്കണം ഇപ്പോൾ പുറത്തേക്കുള്ള മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ പാച്ചിലാണ് നമ്മൾക്ക് ദുഃഖത്തിന് കാരണമായിട്ടുള്ളത് നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മളുടെ ഈ ഇന്നത്തെ നമ്മളുടെ മീഡിയ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പുറകിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലിൽ അങ്ങനെ നമ്മൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ള സ്വസ്ഥത നഷ്ടപ്പെടും അതുകൊണ്ട് നല്ലത് മാത്രം കാണുക പക്ഷേ ഇതിൽ നല്ലത് ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരവസ്ഥയിലല്ല ഇന്നത്തെ നമ്മുടെ മനുഷ്യ മനസ്സുകൾ കാരണം അത്രമാത്രം സങ്കീർണമായ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇതൊരു സത്യമാണ് അതുകൊണ്ട് പുതുവർഷം നമ്മൾക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മളിലെ അറിവ് ഉണർന്ന് പ്രവർത്തിക്കണം അറിവ് ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ മനസ്സ് ഉണർന്നാൽ ബുദ്ധി ഉണർന്നാൽ ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാതിരിക്കുക ബുദ്ധേയെ വൈകല്യജനകം മദ്യം എന്ന് ഗുരു പറയുന്നുണ്ട് നമ്മുടെ പുതുവർഷ പുലരിയിൽ എത്ര കോടി രൂപയുടെ മദ്യമാണ് മയക്കുമരുന്നാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ കുടിച്ചതും ഉപയോഗിച്ചതുമെന്ന് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിക്ക് വൈകല്യം ഉണ്ടായിപ്പോയി ഇത് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആനന്ദിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള മിഥിയായ ധാരണ ഒരു ഗവൺമെൻറ്റുകളും ഈ അവർക്ക് കിട്ടുന്ന വരുമാനം ലാഭം അവർ നിർത്തില്ല കാരണം അവർക്ക് എപ്പോഴും ആളുകൾ മദ്യം കുടിക്കണം മദ്യം കുടിച്ച് അവരുടെ ബുദ്ധി പോകണം അവർക്ക് അങ്ങനെ എവിടെയെങ്കിലും വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകണം ആൾക്കാർ തമ്മിൽ അടിക്കണം അതൊക്കെ അവരുടെ ഒരു ഹിഡൻ അജണ്ടയാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള അപകടങ്ങളിൽ പെടാതെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ മനസ്സിനെ സ്റ്റഡിയാക്കി നിർത്തിക്കൊണ്ട് ഓരോ നിമിഷവും അനുനിമിഷവും നമ്മൾ അവബോധമുള്ളവരായി മാറണം ആ അവബോധം നഷ്ടപ്പെടുമ്പോൾ ആ ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മരിച്ചവരായി മാറുകയാണ് കാരണം മനുഷ്യരൂപേണ മൃഗാചരന്തി മനുഷ്യൻ്റെ രൂപത്തിൽ മൃഗങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് പറയും അപ്പം അവൻ എന്തുകൊണ്ടാണ് മൃഗങ്ങൾ ഇന്ന് കുറേ കൂടി ഭേദമാണെന്ന് അപ്പം മനുഷ്യന് വിവേകം മനുഷ്യന് മാത്രമേ ഉള്ളൂ ആ വിവേകത്തെ ശരിയായ രീതിയിൽ വിവേചനം ചെയ്ത് ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കൃതകൃത്യരായി മാറണം അങ്ങനെ നമ്മുടെ ഈ രണ്ടായിരത്തി എല്ലാവരും അവരവരുടെ പ്രയത്നം കൊണ്ട് അവബോധം കൊണ്ട് ശാന്തിയും സമാധാനവും ഉള്ളതാക്കി മാറ്റണം അത് മറ്റുള്ളവരിലേക്കും പകർന്നു പകർന്നുകൊടുക്കുവാൻ ഇടയാകട്ടെ ഏവർക്കും നമസ്കാരം